അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂരപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ണൂരപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വേൾഡ് ഓഫ് ജുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണും. അതിൽ ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറോളം പച്ചരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് വെച്ച് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ സാധാ നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ആ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 കപ്പോളം സാധാ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 നുള്ള് ഉപ്പും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഒരു തരി പോലും ഇല്ലാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല തരികളൊന്നുമില്ലാതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിനൊക്കെ അരക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടി അരക്കുമല്ലോ, അപ്പോഴല്ലേ ഉണ്ണിയപ്പമൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ കണ്ണൂരപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല. കണ്ണൂരപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം, തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഇതേപോലെ വേണം നമ്മൾ അരച്ചെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ദോശക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചെക്കുമല്ലോ, ആ ഒരിതിൽ നല്ല ലൂസും ആവരുത് എന്നാൽ നല്ല ടൈറ്റും ആവരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 മണിക്കൂറെങ്കിലും നമ്മളൊരു കുറച്ചൊക്കെ ചൂടുള്ള ഭാഗത്ത് വെക്കുക. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പൊങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ 4-5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം ബ്രൗണ് നിറമായി വരും. ലോ ഫ്ലെയിമിലിട്ടാലാണ് അടിയിൽ വെള്ള കളറിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ഒഴിച്ചപ്പോൾ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു ഓയിൽ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടണം, തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കൊരു പപ്പടക്കോല എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോഴാണ് ആ അടിഭാഗം നല്ല ബ്രൗണ് നിറമായി വരുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാത്തിലും ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോഴാണ് അടിഭാഗം വെന്ത് വരും ചെയ്യും, പിന്നെ കളറൊക്കെ ചേഞ്ച് ആയി വരും. അപ്പോൾ അത് അതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ണിയപ്പൊക്കെ ആണല്ലോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വെറൈറ്റിയൊക്കെ ആയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ണൂരപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. സാധാരണ ഇതൊക്കെ കടയിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കണ്ണൂരപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും